യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. മാതാവെ നന്ദി, മാതാവെ സ്തോത്രം. എൻ്റെ പേര് റിൻസി റോജോ, എറണാകുളം പുത്തംവേലിക്കര മടത്തുംപടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ 2019 ജൂലൈ 5 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങളൊരു കസിൻ പറഞ്ഞിട്ടാണ് അന്ന് ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ 9 വർഷമായി. 8 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 6 പ്രാവശ്യം എനിക്ക് അബോർഷനായി. 1.5 മാസം 2 മാസം ആകുമ്പോൾ തന്നെ എല്ലാം അബോർഷനായി പോവുകയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. 2022 ജൂൺ 13 ഞാൻ വീണ്ടും ഗർഭിണിയായി. ഞാൻ അപ്പോൾ തൊട്ട് ഉടമ്പടി തൈലം എടുത്ത് വയറ്റത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. മാതാവ് 6 കുഞ്ഞുങ്ങൾ പോയി, ഈ കുഞ്ഞിനെങ്കിലും എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 1.5 മാസമായപ്പോൾ വീണ്ടും ബ്ലീഡിങ് ആയി. ആശുപത്രിയിൽ പോയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇരട്ടക്കുട്ടികളായിരുന്നു, അതിൽ ഒരു കുഞ്ഞ് പോയി, ഒരു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ബെഡ് റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബെഡ് റെസ്റ്റ് ചെയ്തു. 5 മാസത്തിൽ അനോമലി സ്കാൻ ചെയ്തു. അത് നവംബർ 8 ചെയ്തത്, 2022. ചെയ്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങിൽ കൊച്ചിന് ലെഫ്റ്റ് സൈഡ് കൺജെനിറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ ഡയഫ്രത്തിൽ ഒരു ഹോളുണ്ട്, ആ ഹോളിൽ കൂടി കുഞ്ഞിൻ്റെ കുടൽ ഫുള്ള് നെഞ്ചിലേക്ക് കയറിയിരിക്കുകയാണ്, ലെഫ്റ്റ് ലങ്സ് ഫുള്ള് ചുരുങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞു. കുഞ്ഞിന് ജനിച്ച് കഴിയുമ്പോൾ സർജറി വേണം. പിന്നെ പറഞ്ഞു പെട്ടെന്ന് തന്നെ അമിനോസിന്തസിസ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് കുഞ്ഞിന് ഈ കുഴപ്പമല്ലാണ്ട് വേറെ എന്തെങ്കിലും വൈകല്യം കാണുവാണെങ്കിൽ ഈ കുഞ്ഞിനെ അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു, മാതാവേ എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ കുഞ്ഞിനെ കളയില്ല, എനിക്ക് എങ്ങനെയാണെങ്കിലും ഈ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 8 സ്കാൻ കഴിഞ്ഞ് ആ റിപ്പോർട്ടും കൊണ്ട് ഞങ്ങൾ 9 ഇവിടെ വന്നു. 9 വന്ന് ഞങ്ങൾ കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ചു. അന്ന് ജോസഫ് അച്ഛനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ 10 പിന്നെ ഉടുമ്പടി പുതുക്കി. നവംബർ 10 ഉടമ്പടി പുതുക്കിയിട്ട് ഞങ്ങൾ അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ആ സ്കാനർ റിപ്പോർട്ട് മാതാവിൻ്റെ അടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് സൈത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു ബാത്റൂമിൽ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം അമൃത ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ അമിനോസിന്തസിസ് ടെസ്റ്റ് ചെയ്തു. അത് അപ്പോൾ ഞാൻ കാശിരൂപ മുറുക്കെ പിടിച്ചു, മാതാവേ അതിനകത്ത് ഇനി വേറെ കുഴപ്പമൊന്നും കാണല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അത് 10 വേണമായിരുന്നു അതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ. ബാംഗ്ലൂരിലേക്ക് അവർ സെൻഡ് ചെയ്ത് 22 അതിൻ്റെ റിപ്പോർട്ട് കിട്ടി, നവംബർ 22. അപ്പോൾ ഈ കുഞ്ഞിനെ ഡയഫ്രത്തിന് ഹോളല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ മാസം മാസം കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പോൾ ആ ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്കാനിങ്ങിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്കാൻ എറണാകുളത്ത് ചെയ്തു, ബാക്കിയെല്ലാം അമൃതയിലാണ് ചെയ്തത്. അതിനുശേഷം എനിക്ക് മാർച്ച് 20 ഡെലിവറി ഡേറ്റ് പറഞ്ഞത്. പക്ഷേ കുഞ്ഞിനി ഒരു കുഴപ്പമുള്ളതുകൊണ്ട് ഫെബ്രുവരി 28 സിസേറിയൻ ചെയ്തു. ചെയ്ത് അപ്പം തന്നെ കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞ് അതിനുശേഷം 3 കഴിഞ്ഞാണ് സർജറി ചെയ്യാമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് വെന്റിലേറ്ററിൽ കയറിയിട്ട്. പിറ്റേ ദിവസം രാവിലെ അവർ വിളിച്ച് പറഞ്ഞു കുഞ്ഞിന് വെന്റിലേറ്ററിൽ കയറിയിട്ട് വേറെ ഒരു മാറ്റങ്ങളുമില്ല, ഒരു കാണുന്നില്ല, ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ അപ്പോൾ വേഗം അവർ കുഞ്ഞിനെ എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം കുഞ്ഞിനെ എന്നെ അവർ എന്നെ കയറ്റി കാണിച്ചപ്പോൾ ഞാൻ ഉടമ്പടിത്തേലും വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, മാതാവേ സർജറിക്ക് കൊണ്ടുപോകും, ഒരു കുഴപ്പമില്ലാതെ തരണേന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കാശ് രൂപ എടുത്തു. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു ഇപ്പോൾ വെക്കണ്ട, അതിനുശേഷം സർജറി കഴിഞ്ഞ് വരുമ്പോൾ വയ്ക്കാം, കാരണം അത് എവിടെയെങ്കിലും മിസ്സായി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് 1 ഒരു 11 കുഞ്ഞിനെ സർജറിക്ക് കയറ്റി. 6 മണിക്കൂറുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ സർജറി. സർജറി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ എന്നെ കയറ്റി കാണിച്ചപ്പോൾ ഞാൻ കാശ്രൂപം കുഞ്ഞിൻ്റെ തലയണയുടെ അടിയിൽ സിസ്റ്റർമാർ വെച്ചു. അതിനുശേഷം ഞാൻ ആ സർജറി കഴിഞ്ഞ് 9 കുഞ്ഞിന് സ്റ്റിച്ചുകളുണ്ടായിരുന്നു, പിന്നെ വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു 48 കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല, കാരണം സ്കാനിങ്ങിൽ കണ്ട ഡയഫ്രത്തിൽ ഹോള് കണ്ടത് കുഞ്ഞ് ജനിച്ച് എക്സ്റേ എടുത്തപ്പോൾ അതിനേക്കാൾ വലിയ ഹോളായിരുന്നു. കുഞ്ഞിൻ്റെ വയറിൽ കുടലൊന്നുമില്ല, എല്ലാം മേളിലോട്ട് നെഞ്ചിലേക്ക് കയറി കിടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അതിനുശേഷം ഓരോ ദിവസം കഴിയുമ്പോൾ പക്ഷേ 48 ഡോക്ടേഴ്സ് പറഞ്ഞത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് 24 വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് കുറച്ച് കൊണ്ടുവരാൻ പറ്റി. അതിൻ്റെ പിറ്റേ ദിവസം കുഞ്ഞിൻ്റെ ഓക്സിജൻ സപ്പോർട്ടും കുറച്ചു, വെന്റിലേറ്ററെ മാറ്റി. അതിനുശേഷം 4-5 2 കുഞ്ഞിൻ്റെ ഈ കുടലിറക്കി സർജറി ചെയ്തുകൊണ്ട് 2 കുഞ്ഞിൻ്റെ ലെഫ്റ്റ് ലങ്സ് വികസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അത് 5 മാതാവ് ഫുള്ളായിട്ട് ലെഫ്റ്റ് ലങ്സ് വികസിപ്പിച്ച് തന്നു. അതിനുശേഷം ഫുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മോൾക്ക് അന്നാമരിയ എന്നാണ് പേരിട്ടത്. ഡോക്ടേഴ്സിന് തന്നെ വലിയ അത്ഭുതമായിരുന്നു, ഇത്രയും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ട്. 21 കുഞ്ഞാവ് NICU കിടന്നു.
എന്നാലും ഞങ്ങൾക്ക് ആ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണക്കി തന്നു. ഇന്നത്തേക്ക് ഇപ്പോൾ 129 ദിവസമായി. മാതാവ് വേറെ ഒരു പ്രശ്നങ്ങൾ, ഒരു പനി ഒന്നുമൊക്കെ വരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് മിനിഞ്ഞാന്ന് അതായത് കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു മെഷ് ഇട്ടിട്ടുണ്ട്. അത് പെർമനൻ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. അത്രയും വലിയ ഹോളായതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് എക്സ്റേയിൽ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ആ എക്സ്റേയും കൂടി എടുത്ത് ഞാൻ എന്തായാലും വന്ന സാക്ഷ്യം പറഞ്ഞോളം മാതാവേ എന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് എക്സ്റേ എടുത്തു, എക്കോ ടെസ്റ്റും ചെയ്തു. അത് രണ്ടും നോർമലാണ്, അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു മാതാവ്. രോഗസൗഖ്യം, അത് ഏറ്റവും വലിയ രോഗസൗഖ്യമാണ് ഞങ്ങളുടെ. അതിനുശേഷം ഉടമ്പടിയെടുത്ത് വന്ന രണ്ടാമത്തെ പറഞ്ഞു, ഞങ്ങൾ എന്തൊരു വേദന, എന്ത് തലവേദന, വയറുവേദന എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കെന്ന് വെച്ചാൽ ആ ഉടമ്പടി തൈലം ഒന്ന് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റി തന്നിട്ടുണ്ട്. പിന്നെ ഉടമ്പടി എടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഡെയിലി ഉണ്ടായിരുന്നില്ല. ഞാൻ നേഴ്സാണ്, ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോവും, ഹസ്ബൻഡാണെങ്കിൽ എയർപോർട്ടിൽ ഡ്രൈവറാണ്. അപ്പോൾ കുടുംബ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടങ്ങാറുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഡെയിലി കുടുംബ പ്രാർത്ഥന, അത് ഞങ്ങൾ മുടക്കിയിട്ടില്ല. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഉണ്ണീശോയ്ക്കും കോടാനുകോടി നന്ദി. വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം. 95-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യമാണ്. ജീവിതത്തിൽ ഇവർ പറഞ്ഞ ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഞാൻ ആദ്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ കുഞ്ഞിപ്പം കുടുംബ പ്രാർത്ഥന വീണ്ടെടുത്തു എന്നും പറഞ്ഞാണ് സാക്ഷ്യം അവസാനിക്കുന്നത്. ഇനി ഈ കുഞ്ഞ് ജനിച്ചു വീഴുന്ന ഈ കുടുംബത്തിൽ പ്രാർത്ഥന മുടങ്ങത്തില്ല എന്ന വലിയൊരു ഉറപ്പും ഈ പറച്ചിലിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രാർത്ഥന മുടങ്ങാത്തൊരു കുടുംബത്തിലേക്ക് അമ്മ മാതാവ് നൽകിയ അന്നാ മരിയ എന്ന പേരുള്ളൊരു കുഞ്ഞിനെ എങ്ങനെയാണ് മാതാവ് പ്രാർത്ഥനയിലൂടെ ഇവരുടെ ജീവിതത്തിലേക്ക് നൽകിയതെന്നാണ് ഈ ചേച്ചി സാക്ഷ്യം പറയുന്നത്. ചേച്ചി ബേസ് പ്രൊഫഷണലി നേഴ്സായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും വ്യക്തമായിട്ട് പറയാനും സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും, വിശ്വസിക്കുന്നതിലൂടെ അടയാളങ്ങളിലൂടെ മാതാവിൻ്റെ സാന്നിധ്യമുണ്ടാകും എന്ന് വളരെ വ്യക്തമായിട്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് പറയാനുണ്ട്. 8 വർഷമായിട്ടുള്ള പ്രാർത്ഥനയും ഒരുപാട് ഒരുക്കവും പ്രാർത്ഥനയുടെയൊക്കെ ഫലമായി ഈ കുഞ്ഞ് ഈ ആഴ്ചയിലിപ്പം ഒരു അന്നാ മരിയ എന്ന പേരുള്ള ഇപ്പോൾ 2-ാമത്തെ കുഞ്ഞിനെയാണ് മാതാവ് ഈ ലോകത്തിലേക്ക് പ്രാർത്ഥനയുടെ ഫലമായിട്ട് നൽകുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരു പെൺകുഞ്ഞിനെ തന്നെയായിരുന്നു പ്രാർത്ഥനയുടെ ഫലമായിട്ട് അമ്മ നൽകിയത്. അപ്പോൾ ഈ കുഞ്ഞിനെ പ്രതിയും ഇവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഈ അനുഗ്രഹത്തെ പ്രതിയും അതിനേക്കാൾ ഉപരി ഇവരെന്താണ് ചെയ്തതെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ സാക്ഷ്യം, ഈ സാക്ഷ്യമൊന്നുമല്ല കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വിശ്വാസ പ്രമാണം ചൊല്ലിയും ഉടമ്പടി തൈലത്തിൽ വിശ്വാസത്തോടുകൂടി ഒരു വിശ്വാസ പ്രഖ്യാപനമൊക്കെ നടത്തിയാണ് ആശുപത്രിയിൽ പോകുന്നതും കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതുമെല്ലാം. ഇനി കുടുംബ പ്രാർത്ഥനയിലുമൊക്കെ ശക്തി പ്രാപിച്ചതുമൊക്കെ കേൾക്കുമ്പം നിങ്ങൾ ഈ ഉടമ്പടി എടുത്തവരുടെ നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനകളും അതൊക്കെ വിലയിരുത്തുകയും അതൊക്കെ വീണ്ടെടുക്കുവാനുമായിട്ടും ഒരു ശ്രമവും കൂടി നടത്തുകയും ചെയ്യണമെന്ന് ഈ സാക്ഷ്യത്തിൻ്റെ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവം കൃപയായും അനുഗ്രഹമായും കൂടെ വരുമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സാക്ഷ്യമായി കുഞ്ഞ് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.